പക്ഷേ എന്തൊക്കെയാണ് ഭീഷണി ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നത്? എന്താ എത്ര ഇത് നിൽക്കും? ഇത്തവണ വിഷുവിന് ഞങ്ങൾ വലിയൊരു ഭക്തജനങ്ങളുടെ തിരക്ക് തന്നെ പ്രതീക്ഷിച്ച് മുൻകൂട്ടി തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ മുമ്പിൽ കാണുന്ന പന്തൽ തന്നെ കഷിച്ച് 2500 ആൾക്കാരെ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു പന്തൽ, അത് വിഷുവിന് വേണ്ടി പ്രത്യേകം തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇന്നലെ രാവിലെ 10 മുതൽ തന്നെ വിഷുക്കണി ദർശനത്തിനുള്ള ക്യൂ പ്രത്യേകമായിട്ട് ആ പന്തലിനകത്ത് രൂപപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. വൈകുന്നേരമായപ്പോഴത്തേക്കും അത് നിറഞ്ഞു കവിഞ്ഞ് അവരെ ഞങ്ങൾ സ്ഥിരം പന്തലിലേക്ക്, സ്ഥിരം ആ വരികളിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. രാവിലെ കൃത്യം 2:42 തന്നെ മുൻപ് നിശ്ചയിച്ചതുപോലെ തന്നെ വിഷുക്കണി ദർശനത്തിന് വേണ്ടി നട തുറന്നു കൊടുത്തു. ഇപ്പോഴും ആ തിരക്ക്, ഭക്തജനങ്ങളുടെ ആ തിരക്ക് ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രസാദൂട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഉച്ചപൂജ കഴിയുന്നതുവരെ, ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നതുവരെ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭക്തജനങ്ങളുടെ തിരക്ക് ശരിക്കും നമ്മളെല്ലാവരും തിരക്ക് പ്രതീക്ഷിച്ചിരുന്നു. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, സാധാരണ ചൊവ്വാഴ്ചകളിൽ ഗുരുവായൂരിൽ ദർശനത്തിന് തിരക്ക് കുറയുന്നതാണ്, പക്ഷേ ഇത്തവണ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഏറ്റവും തിരക്കുണ്ടായിരുന്നൊരു ദിവസം. ഒരു ട്രെൻഡ് തന്നെ മാറി വരുന്നത് പോലെ എല്ലാ ദിവസങ്ങളിലും ഒരേപോലുള്ള ഭക്തജനങ്ങളുടെ തിരക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാർഷിക സമൃദ്ധിയുടെ ഒരു ഉത്സവമായിട്ട് നമ്മൾ കൊണ്ടാടുന്ന വിഷുവിന് ഗുരുവായൂരപ്പൻ്റെ മുന്നിലെത്തിയിട്ട് ദർശനം നടത്തുവാനും കാണിക്കയർപ്പിക്കുവാനും തങ്ങളുടെ മനസ്സിന് ആശ്വാസം തേടിയെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ എല്ലാ വിഷു ആശംസകളും നേരുകയാണ്.